മലേഷ്യയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, വിനോദത്തിനോട് ഞങ്ങളെ രക്ഷിച്ചുകൊണ്ടാണമേ. എന്നിട്ട് നാല് രാജ്യവും ശക്തിയും ബോധവും നിനക്കുള്ളതാവുന്നു. ആ മീൻ പറഞ്ഞ പറയുമേ, നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ്. നിന്നോടുകൂടെ നീ സ്ത്രീകൾ വാഴ്ത്തപ്പെട്ടവളാവുന്നു. നിന്റെ ദുരബലമായ നമ്മുടെ കർത്താവായ ശിഷ്യ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ശുദ്ധമുള്ളതിന് വർത്ത പറയുമേ, തമ്പുരാന്റെ അമ്മേ, പാപികള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴപ്പോഴും ഞങ്ങളെ വന്ന സമയത്ത് സ്വർഗീയ മഹോന്നതങ്ങൾ നീ ഭൂമിയിലേക്ക് ഇറങ്ങി സഭയെ തന്നെ മണവാട്ടിയാക്കി തീർത്ത സത്യമണവാളനായ യേശുവേ, ഇന്ന് വിവാഹ കുദാശയിലൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രിയ ദിവ്യയും കൂട്ടായി കൊടുക്കുന്ന പ്രിയ കിരണിനെയും തിരുമുമ്പാകസമർപ്പിക്കുന്നു. അവരുടെ ജീവിതത്തിൽ നീ ചൊരിഞ്ഞു കൊടുത്ത എല്ലാ നന്മകൾക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്മനമേ യഹോവയെ വാഴ്ത്തുക, സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എന്മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുതെന്ന് സങ്കീർത്തനക്കാരൻ പാടിയിട്ടുള്ളതുപോലെ പ്രിയ മക്കളുടെ ജീവിതത്തിലേക്ക് നീ ചൊരിഞ്ഞു കൊടുത്തിട്ടുള്ളതും ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നതുമായ എല്ലാ കൃപകൾക്കും കരുണകൾക്കുമായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. പ്രത്യേകാല ദൈവമേ 2022 വർഷത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ദിനത്തിൽ ഞങ്ങൾക്ക് ഇപ്രകാരം കൂടി വരുവാൻ തന്ന വലിയ കരുണയ്ക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് നാളത്തെ പുലരി കാണുവാനും 2023 വർഷം ഏറ്റവും അനുഗ്രഹത്തിൻ്റെയും കരുണയുടെയും കൃപയുടെയും ഒക്കെ വർഷമായി തീരുവാൻ തക്കവണ്ണം ഞങ്ങളെ ഓരോരുത്തരെയും നീ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ആദിയിൽ ആദാമിനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച് അവൻ്റെ ഭാര്യയിൽ നിന്ന് ഹൗവയെ നിർമ്മിച്ച് അവരെ ഒന്നാക്കി കുടുംബജീവിതമാകുന്ന പർദീസയിലേക്ക് പ്രവേശിപ്പിച്ചതുപോലെ ദൈവമേ പ്രിയ മക്കൾക്ക് ഉത്തമമായ ദാമ്പത്യ ജീവിതം പങ്കിടാൻ തക്കവണ്ണം ദൈവമേ സഹായിച്ച് ശക്തീകരിക്കണമേ. നിന്റെ സ്ലീബായാൽ കാക്കണമേ, നിന്റെ കാവൽ മാലാകമാരാൽ നയിക്കണമേ. അബ്രഹാമിനെയും സാറയും ഇസഹാക്കിനെ റബേക്കയും അനുഗ്രഹിച്ച് അവരുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമ്പത്തും എല്ലാം പ്രദാനം ചെയ്തതുപോലെ പ്രിയ മക്കൾക്ക് ഉത്തമമായ കുടുംബജീവിതത്തെ നീ കൊടുക്കണമേ. പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ഇവരുടെ കുടുംബജീവിതത്തിൽ കടന്നു വരുമ്പോൾ പതറി നിരാശപ്പെട്ട് വീണു പോകാതെ ദൈവമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്നുള്ള ഇമ്പകരമായ ശബ്ദം കേട്ട് നിന്നെ മുറുകെ പിടിച്ചുകൊണ്ട് ആ പ്രതിസന്ധിയെ തരണം ചെയ്യുവാനായിട്ടുള്ള ബലത്തെ നീ കൊടുക്കണമേ. കാനാവിലെ കല്യാണ നാളിൽ നീ നിന്റെ ശിഷ്യന്മാരോടും നിന്റെ മാതാവിനോടൊപ്പം എഴുന്നള്ളി വന്ന് ഇല്ലായ്മകളെയും പോരായ്മകളെയൊക്കെ മാറ്റിയതുപോലെ നിന്റെ അദൃശ്യമായ സാന്നിധ്യം ഈ പ്രിയ മക്കളോടൊപ്പം ഇരുന്ന് ദൈവമേ അനുഗ്രഹീതമായി മുമ്പോട്ട് പോകുവാൻ തക്കവണ്ണം ദൈവമേ നീ ശക്തീകരിക്കണം. ദൈവമേ നിന്റെ വാതിൽ ഞങ്ങൾ അപേക്ഷയുടെ സ്വരം മുട്ടുന്നു. നിന്നെ വന്ദിക്കുന്ന ആവശ്യങ്ങൾ നീ വിരോധിക്കരുത്. ദൈവമേ ഞങ്ങളെ വലിയ സഹായത്തിന് ഞങ്ങൾ വിളിക്കുന്നു. നല്ലവനെ ഞങ്ങൾ അപേക്ഷയുടെ സ്വരം കേട്ട് നിന്റെ അനുഗ്രഹങ്ങളാൽ ഞങ്ങളുടെ യാതനകൾ നൽകുമാറാകണമേ. ആമീൻ. പിതാവാം, ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും ഈ ഭവനത്തിന്മേലെ പ്രത്യേകാല ഇന്ന് വിവാഹകൂദാശയിലൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രിയ ദിവ്യയുടെ മേലെ, കൂട്ടായി കൊടുക്കുന്ന പ്രിയ കിരണിന്റെ മേലെ, ഇന്ന് നടക്കുന്ന വിവാഹ കൂദാശയിന്മേലെ, പ്രിയ മാതാപിതാക്കളുടെ മേലെ, പ്രിയ സഹോദരൻ്റെ മേലെ, വാർദ്ധക്യത്തിലിരിക്കുന്ന പ്രിയ മാതാപിതാക്കളുടെ മേലെ, ബന്ധുക്കളുടെയും ചാർച്ചക്കാരുടെ മേലും പ്രത്യേകാല ദൈവമേ നാളത്തെ പുതു വർഷത്തിന്മേലും എല്ലാ നല്ല ആവശ്യങ്ങളുടെ മേലും, നല്ല ആഗ്രഹങ്ങളുടെ മേലും, നല്ല പ്രവർത്തനങ്ങളുടെ മേലും, പ്രത്യേകാല പ്രിയ മക്കളുടെ ഈ യാത്രയിന്മേലും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്തേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. എസ്ജിസിറ്റിന്നാണ്. ഞങ്ങൾ കോളേജിൽ ഒന്നിച്ചായിരുന്നു 4 ഇയേഴ്സ്. ആദ്യമൊക്കെ എന്താ, ഇപ്പം ഞങ്ങളൊരു ഓൾമോസ്റ്റ് 10 ഇയേഴ്സ് ഉള്ള ഫ്രണ്ട്ഷിപ്പാണ്. അപ്പോൾ ആദ്യം ദിവ്യനെ കാണുമ്പം ഒരു NRI ജാലത്തെണ്ടി ഒരു ലുക്കൊക്കെയാണ്. പക്ഷേ ആളോട് അടുത്ത് മിണ്ടുമ്പം നമുക്ക് തോന്നും ഇത്രയും പാമ്പുച്ച വേറെ ഇല്ലെന്ന്. ഇത് പൊക്കി പറഞ്ഞൊന്നുമല്ല, പക്ഷേ എല്ലായ്പ്പോഴും അവളെ കാണുമ്പോൾ ഫസ്റ്റ് ലുക്കിലെ ഇമ്പ്രഷൻ അല്ല അവളുടെ, പിന്നീട് അവളോടുള്ള ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിന് അവളോട് പറയാനുള്ളത്.
അപ്പോൾ ദിവ്യക്ക് അവൾ ഭയങ്കര ഫൺ ലവിങ് ആണ്, എൻജോയ് ചെയ്യണം ലൈഫ് ഒത്തിരി, അങ്ങനെ ഭയങ്കര ലൈഫിനെ കുറിച്ച് ഭയങ്കര ഫോക്കസ്ഡ് ആയിട്ടുള്ള കട്ടിയുള്ള ചിന്തയൊന്നുമില്ല. കുറച്ച് നല്ല ഫോട്ടോ എടുക്കണം, ചില്ല് ചെയ്യണം. ഇപ്പോൾ ലൈഫിൽ ലൈഫ് പാർട്ട്ണർ കിട്ടിക്കഴിഞ്ഞാലും അവൾക്ക് ഫുൾ ചില്ല് ചെയ്യണം എന്ന ചിന്ത മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരു സീരിയസ് ആയിട്ടൊരു മെച്ചേർഡ് ആയിട്ടുള്ള ഒരു കുട്ടിയല്ല ദിവ്യ. അപ്പോൾ കൊച്ചുട്ടിയാണെങ്കിലും ഇപ്പോൾ കിരൺ ആണെങ്കിലും അവനും ആ ഏകദേശം ആ ഒരു ഇതിനോട് ഒത്തുപോകുന്നൊരു കൂട്ടത്തിലാണ്. അപ്പം ഇവർ രണ്ടുപേരോടും കൂടെ ഉള്ള ലൈഫിൽ അവർ ഒത്തിരി എൻജോയ് ചെയ്യട്ടെ, നന്നായിട്ടെല്ലാം അടിച്ചു പൊളിച്ച് ജീവിക്കാൻ അവൾ ആഗ്രഹിക്കുന്ന പോലെ പറ്റട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇനി അവരുടെ ലവ് സ്റ്റോറി പറയാനാണെങ്കിൽ ക്ലീഷയാണ്, എല്ലാം കോളേജ് ലവ് സ്റ്റോറി പോലെ തന്നെ. അവർ ഫസ്റ്റ് ഇയർ ജസ്റ്റ് പരിചയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഫസ്റ്റ് ഇയർ ഇവൾ ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ ലേറ്റായിട്ട് ജോയിൻ ചെയ്ത് വന്നതുകൊണ്ട് ഇവളെപ്പോഴും ഒരു എൻ ആർ ഐ ടീമായിരുന്നു. അപ്പം അവൻ്റെ കൂടെ അവൾ കൂട്ടായിട്ടില്ലായിരുന്നു. പിന്നെ കുറച്ച് നാളുകൂടി കഴിഞ്ഞ് ഒരു തേർഡ് ഇയർ ഒക്കെ മേ ബി ആയപ്പം പ്രൊജക്റ്റിൻ്റെ ടൈമൊക്കെ ആയി, അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പൊക്കെ വന്നു. അപ്പോഴാണ് ഒരു സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ആയപ്പോഴാണ് ഇവർ കുറച്ചുകൂടി ബോണ്ടായത്. അപ്പോൾ അതിൽ അവർ പിന്നെ അവരടുത്തു ഫോർത്ത് ഇയർ ആയപ്പോഴത്തേക്കും എല്ലാവരും ഓർത്തു ലൈക്ക് എവറി കോളേജ് ലവ് സ്റ്റോറിയോ ഇതൊന്നും വലിയ കാര്യമില്ല, സീരിയസ് ഒന്നും അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ഇവർ സീരിയസ് ആയിരുന്നു. ആൻഡ് ആഫ്റ്റർ കോളേജ് ഇവർക്ക് നല്ല ഡിസ്റ്റൻസ് വന്നു, അവർ രണ്ടുപേരും രണ്ടടുത്തായിരുന്നു, അവൻ ദുബായിക്ക് പോയി. അപ്പോൾ അന്നേരവും അവർ സ്റ്റിൽ അത് മെയിൻറ്റെയിൻ ചെയ്തു. ആൻഡ് നൗ ദേ ആർ ഗെറ്റിംഗ് മാരിഡ്. ആൻഡ് എല്ലാവർക്കും ഒന്നും കോളേജ് ലവ് സ്റ്റോറീസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷെ ഇവർക്കത് ഇവർ ദേ ഡിഡ് ഇറ്റ്. സോ എന്താ, ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ ദിവ്യ ആൻഡ് കിരൺ. Thank you.
പരിശുദ്ധരുതായും സ്തുതി ആകാശവും ഭൂമിയും തന്നെ മഹത്വമുണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാന്തി വന്നപ്പിലാൻ പരിശുദ്ധൻ 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 വീരങ്ങളിൽ സ്തുതി ദൈവമേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ദൈവമേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ദൈവമേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങളെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളെ കർത്താവേ ഞങ്ങളെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ ശിശുതാവേ നിനക്ക് സ്തുതി സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ എല്ലാ നല്ല ദാനങ്ങളുടെയും ഓരോ പ്രതിസ്ഥാനവുമായ ഞങ്ങളുടെ നല്ല ദൈവമേ പ്രിയപ്പെട്ട കർത്താവേ മനോഹരമായ ദിവസത്തിന്റെ നല്ല പ്രഭാതത്തിനായി സ്തോത്രം ഉണർന്നിരുന്നേറ്റ ദൈവസന്ധിയിൽ ദൈവം ചെയ്യുന്ന എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി പറയാനും സ്തോത്രം ചെയ്യാനും തിരുമുമ്പാകെ ഞങ്ങളെ കൂട്ടി വരുത്തിയ നിന്റെ അനവരതമായ കൃപയ്ക്കും അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം കർത്താവേ യഹോവ ഉണ്ടാക്കിയ ദിവസം നാം സന്തോഷിച്ച് ആനന്ദിക്കുക എന്ന് വചനം പറയുന്ന പോലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് ചെയ്തു കൊടുക്കുന്ന എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും ദൈവസന്ധിയിൽ സ്തോത്രം പറയാനും നന്ദി അർപ്പിക്കുവാനും നീ ഞങ്ങളെ കൂട്ടി വരുത്തിയ നിന്റെ വലിയ കൃപയ്ക്കായി സ്തോത്രം നിന്റെ കർത്താവെ ഞങ്ങൾക്ക് മക്കളെ നൽകിയ ദൈവം അവിടുന്നാണല്ലോ അവരെ വളരുമാറാക്കിയ ദൈവം അവിടുന്ന് മാത്രമാണല്ലോ കാലോചിതമായ വിദ്യാഭ്യാസം അവർക്ക് കൊടുക്കുകയും അവർക്ക് ജോലി കണ്ടെത്തുവാനുള്ള ജീവിത സാഹചര്യങ്ങളെയൊക്കെ കൊടുക്കുകയും ചെയ്ത ദൈവം അവിടുന്ന് മാത്രമാകിയാൽ സ്തോത്രം മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട് കുടുംബത്തെ അവന് വേണ്ടി സ്ഥാപിക്കുകയും കുടുംബജീവിതത്തിന്റെ സന്തോഷങ്ങളിലേക്ക് അവനെ കൈപിടിച്ച് ഉയർത്തുകയും തക്കതായ തുണയെ അവന് വേണ്ടി ഒരുക്കുകയും ചെയ്ത ദൈവം നീ ആകയാൽ സ്തോത്രം ഇപ്പോൾ കർത്താവെ ഞങ്ങളുടെ പൈതലിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ അവന്റെ ജനനം മുതൽ നിമിഷം വരെയും അവനെ കരുതിയ ദൈവത്തിന് സ്തോത്രം നല്ല മാതാപിതാക്കളെ നൽകി നല്ല സഹോദരങ്ങളെ നൽകി ബന്ധുമിത്രാദികളെ നൽകി നല്ല കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെടുവാൻ ഇടയാക്കി എല്ലാ അനുഗ്രഹീതമായ സാഹചര്യങ്ങൾ കൊണ്ടും നിന്റെ കുഞ്ഞിനെ നിറച്ച ദൈവത്തിന് സ്തോത്രം ഇപ്പോൾ കർത്താവെ കുടുംബജീവിതത്തിന്റെ സന്തോഷങ്ങളിലേക്ക് നിന്റെ മകനെ കൈപിടിച്ചുയർത്തുന്ന ദൈവത്തിനായി സ്തോത്രം നിന്റെ മകന് വേണ്ടി തക്കയൊരു തുണയെ കണ്ടെത്തുവാൻ ദൈവം കൃപ ചെയ്തതിനായി സ്തോത്രം ഇന്ന് പരിശുദ്ധ ആലയത്തിൽ വെച്ച് നിന്റെ കുഞ്ഞുങ്ങളുടെ വിവാഹം അഭിയന്റെ പിതാവിനാൽ ആശീർവദിക്കപ്പെടുമ്പോൾ കർത്താവിന്റെ നാമം വിളിക്കപ്പെട്ട കുടുംബമായിരിക്കാൻ നിന്റെ നാമത്തെ ഉയർത്തിക്കാണിക്കുന്ന കുടുംബമായിരിക്കാൻ മാതൃകയുള്ള ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുന്നവരായിരിക്കാൻ എപ്പോഴും നിന്റെ കുഞ്ഞുങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സുഖത്തിലും ദുഃഖത്തിലും ക്രിസ്തുവേശുവിനെ മുറുകെ പിടിച്ചുകൊള്ളുവാൻ കർത്താവിന്റെ സ്നേഹത്തെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ ക്രൂശിൽ വെളിപ്പെട്ട ദൈവ സ്നേഹത്തെ അവർ പരസ്പരം പങ്കുവയ്ക്കുകയും മറ്റുള്ളവർക്ക് അത് കൊടുക്കുകയും ചെയ്യുന്നവരായിരിക്കാൻ സഹായിക്കണമേ അവരുടെ ജീവിതം ദേശത്തിന് മാതൃകയാവണം ആരും അവരെ പഴിക്കാനും ദുഷിക്കാനും ഇടയാക്കല്ല് അവരുടെ കുടുംബജീവിതത്തിൽ പിശാച് പ്രവേശിക്കല്ല് അന്ധകാര ശക്തി അവരുടെ ഇടയിൽ അധികാരം നടത്തല്ല് പിന്നെയോ കർത്താവിന്റെ ജയമുള്ള നാമത്തിൽ നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കാൻ സഹായിക്കണം കർത്താവ് തന്നെ അവരുടെ കുടുംബജീവിതത്തിന്റെ മധ്യസ്ഥരായിരിക്കണമേ അവരുടെ ഏത് ആവശ്യങ്ങളിലും അവരുടെ വ്യവഹാരങ്ങളിലും രഹസ്യവും പരസ്യവുമായ എല്ലാ ഇടപാടുകളിലും കർത്താവിന്റെ സാന്നിധ്യവും കരുതലും കൃപയും അവരെ നിരന്തരം അനുഭവിച്ചറിയുവാൻ സ്വർഗത്തിലെ നാഥ നീ സംഗതിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു തിരുമുമ്പാകെ നിന്റെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കട്ടെ അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കൾക്കായി സ്തോത്രം വെല്ലുമിശിക്കായി സ്തോത്രം സഹോദര കുടുംബങ്ങൾക്കായി സ്തോത്രം പ്രിയപ്പെട്ട സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും ആശീർവദിക്കണം ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് ദൈവാലയത്തിലേക്ക് പോകുന്നു ഈ ദിവസം നടക്കുന്ന ശുശ്രൂഷയെ തുടർന്ന് നടക്കുന്ന വിവാഹ സൽക്കാരങ്ങളെ എല്ലാം കർത്താവ് ആശീർവദിക്കണം വന്നു ചേരുന്നവരുടെ മേലൊക്കെ നിന്റെ കൃപയുണ്ടാവണം അങ്ങയുടെ അഭിഷിക്തന്മാരെയൊക്കെ നിന്റെ ആത്മാവിൽ ബലപ്പെടുത്തണം ക്രൂശിന്റെ നിറവിൽ ശുശ്രൂഷ ചെയ്യുവാൻ സംഗതിയാക്കണമേ കർത്താവ് ഈ കുടുംബജീവിതത്തിലേക്ക് നീ തന്നെ നിന്റെ കുഞ്ഞുങ്ങളെ കൈപിടിച്ച് ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തു മുഖാന്തരം അടിയങ്ങൾ ചോദിക്കുന്ന പ്രാർത്ഥന കൃപയുണ്ടായി കേൾക്കണമേ പിതാവും പുത്രനും പരിശുദ്ധ രൂഹായി മാറുന്ന
പ്രിയകാ ദൈവത്തിന്റെ അനുഗ്രഹവും ആശീർവാദവും നാം ഓരോരുത്തരോടും വിശേഷിച്ച് ആ കുടുംബ ജീവിതത്തിന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മകനോടും അവനോടുള്ള ചേർക്കപ്പെടുന്ന പ്രിയ മകളോടും ആ കുടുംബത്തോടും കൂടെ എന്നേക്കും ചിരിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിന്നോട് കൂടെ ഇന്നെ അനുഗ്രഹിച്ച് ആശീർവദിച്ച് സകല കൃപകളും നന്മകളും അനുഗ്രഹങ്ങളും നിന്റെ മേലെ ആവസിപ്പിച്ച് കർത്താവിനോടുകൂടെ ജയമുള്ള ഒരു കുടുംബ ജീവിതം നയിപ്പാൻ കർത്താവ് നിന്നെ സഹായിക്കുമാറാകട്ടെ. Thank you.
Thank you.
പൂർത്തിയാക്കിയ അന്യോന്യം വിവാഹം നിശ്ചയം ചെയ്തിട്ടുള്ള നമ്മുടെ മക്കളെ സത്യം കൊണ്ടും നീതി കൊണ്ടും പൂർണ്ണമാക്കട്ടെ. ഇവർ സ്വീകരിച്ചിരിക്കുന്ന ഈ മുദ്രകളോടുകൂടെ സ്വർഗീയ വാഴ്വുകൾ താൻ ഇവർക്ക് നൽകട്ടെ. അടക്കമൊതുക്കം കൊണ്ട് വിലയേറ്റാൻ അലങ്കരിക്കട്ടെ. ഇസഹാക്കിന്റെയും റിബേക്കായുടെയും വിവാഹ നിശ്ചയം പൊന്നാഭരണങ്ങളാൽ പൂർണ്ണമാക്കിയ പ്രകാരം നീതിയുടെ മുദ്രകളാൽ താൻ ഇവരെ പൂർണ്ണമാക്കട്ടെ. തന്റെ രക്ഷ കൊണ്ട് മണമാണെ താൻ സന്തോഷിപ്പിക്കട്ടെ. അടക്കവും നാശവും വരാത്തി ആഗ്രഹിക്കുന്ന അലങ്കാരങ്ങളാൽ ഈ മണവാട്ടിയെ താൻ അലങ്കരിക്കട്ടെ. ഇമ്പകരമായ ശുശ്രാന പുഷ്പങ്ങളെക്കാൾ വിശേഷാവാസം നൽകുന്ന പരിപാലനയിൽ കൂടെ ഇവരുടെ മനസാക്ഷ്യം ഇവരെ കടത്തിക്കൊണ്ടുപോകുവാൻ ദൈവം ഇവർക്ക് സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ ദോഷിക്കുന്ന ദുഷ്ടന്മാരും അസൂയക്കാരുമായ മനുഷ്യരിൽ നിന്ന് ദൈവം ഇവരെ രക്ഷിക്കട്ടെ. വിവാഹത്തിന്റെ നിർമ്മലാവസ്ഥയെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ഇവരെ താൻ വിടുവിക്കട്ടെ. കർത്താവ് എന്റെ അടുക്കു നിന്ന് നന്മയുള്ള കാലങ്ങളും അനുഗ്രഹകരമായ ആണ്ടുകൾ ഇവർക്ക് നൽകട്ടെ. ദൈവമായ കർത്താവേദനുസരിച്ചുമാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമാകുന്ന നിന്റെ അടിയാരായ നിങ്ങളുടെ അപേക്ഷ കേട്ട് വാഴ്വുകളുടെ മക്കളെയും സന്തോഷമുള്ള കാലങ്ങളെയും ഇവർക്ക് നൽകണമേ. സൽപ്രവർത്തികളാൽ സമ്പത്ത് ഇവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തിന് വരെ സ്ഥിരപ്പെടുത്തണമേ. അതിലിവർ നിലനിൽക്കുന്നവരും തങ്ങളുടെ മക്കൾക്ക് അതിനെ അവകാശമാക്കി കൊടുക്കുന്നവരുമായിരിക്കാൻ ഇവർക്ക് കൃപ നൽകണമേ. ഈ കല്യാണ വിരുന്നിന് ഒരുങ്ങി വന്നിട്ടുള്ളവരുടെ നിന്റെ നന്മകളും വാഴ്വുകളും വർദ്ധിപ്പിക്കണമേ. ജയം നൽകുന്നതിന് ശ്രീഭായ ഈ മണവാളിനെയും മണവാട്ടിയെയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധരൂപായുമായ ദൈവമേ, ഞങ്ങളെല്ലാവരുടെ മേലും നിന്റെ അരങ്ങൾ വർഷിപ്പിക്കുകയും ചെയ്യണമേ. ആയിപ്പോഴും എല്ലാ ഇപ്പോഴും തന്നെ.
വിവാഹ ശുശ്രൂഷയുടെ ഒന്നാം ഭാഗം വിവാഹ നിശ്ചയത്തിൻ്റെ ശുശ്രൂഷയായ മോതിരപ്പാടുവിൻ്റെ ശുശ്രൂഷയായിരുന്നു. തുടർന്ന് വിവാഹത്തിൻ്റെ ശുശ്രൂഷയായ കിരീടം പാടുവിൻ്റെ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. കുരിശിൻ്റെ കിരീടം മണവാടൻ്റെയും മണവാട്ടിയുടെയും തലകളിൽ മേൽ വെച്ചുകൊണ്ട് നന്ദദൈവത്തോട് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. കുരിശ് രക്ഷയുടെ പ്രതീകമാണ്, കുരിശ് നീതിയുടെ പ്രതീകമാണ്, കുരിശ് സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും വിജയത്തിൻ്റെയും പ്രതീകമാണ്. നന്ദദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് കുടുംബാജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ പ്രിയപ്പെട്ട മക്കൾ അവരുടെ കുടുംബാജീവിതത്തിൽ ആദ്യ അവസാനം രക്ഷയുടെ അനുഭവം, നീതിയുടെ അനുഭവം, സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും വിജയത്തിൻ്റെയും അനുഭവം നൽകണമേ എന്നാണ്. മണവാളിനെ മണവാട്ടിയും ശാന്തമായി നമുക്കൊരു നിമിഷം പ്രാർത്ഥനയിൽ ഓർക്കാം. പുത്രനും പരിശുദ്ധാത്മാവായിരിക്കും അഴിഞ്ഞുപോകാത്ത മണവലയ്ക്ക് ഞങ്ങളെ യോഗ്യതകളാക്കണമേ. ആ കല്യാണ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന തോഴ്മക്കാരോടുകൂടെ നിന്റെ നിത്യ സന്തോഷങ്ങൾക്ക് ഞങ്ങളെ നീ ക്ഷണിക്കണമേ. ഞങ്ങൾ അവരോടുകൂടെ അവരുടെ ഇടയിൽ നിനക്ക് പിതാവിനും പരിശുദ്ധവും ഹായിക്കും സ്തുതിയും സ്തോത്രവും കരയെത്തുകയും ചെയ്യുമാറാകണമേ. അനുഗ്രഹങ്ങൾ സ്വീകരിക്കുന്നതിന് അടയാളമായി മണവാളനും മണവാട്ടിയും കുരിശ് വരയ്ക്കുന്നതാണ് ഗീതത്തിനെ പ്രതിവാക്യമായി എല്ലാവർക്കും ചേർന്ന് ദേവാകൃപ ചെയ്യണമേ നീ എന്ന് പാടാവുന്നതാണ്. ആരാധനയെ സംബന്ധിക്കുന്ന എല്ലാവർക്കും ചേർന്ന് പാടാവുന്ന ഒരു വരിയാണ് ദേവാകൃപ ചെയ്യണമേ നീ. അന്യോന്യം
ഉണ്ടായി തീർന്നിരിക്കുന്ന ഈ നിന്റെ അടിയാരെ എല്ലാ ആളുകളുടെ ഐശ്വര്യത്താൽ ശ്രേഷ്ഠരാക്കണമേ. നിന്റെ നല്ലവരുകളാൽ ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദൈവീയ കൽപ്പനയുടെ ആനന്ദം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. പിതാവിന്റെ സഹായമായ ദൈവമേ, ഇവർ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടെ നിനക്ക് സ്തുതി പാടുകയും നിന്റെ സന്നിധിയിൽ ഉല്ലസിക്കുകയും ചെയ്യുമാറാകണമേ. Oh,
ായും ചെയ്യട്ടെ
ഭവനത്തിൽ ആയിരിക്കുന്ന ഈ സമയത്ത് വിശ്വാസിയുടെ ഓർമ്മിപ്പിക്കണമെന്ന് നമ്മൾ
നമ്മുടെ വിശുദ്ധാപിതാക്കന്മാരിൽ നിന്നും നാം കൈക്കൊണ്ടിട്ടുള്ളതും നമ്മുടെ ബഹുമാരുടെ പൂർവികർ നമ്മെ ഭരമേൽപ്പിച്ചതുമായ ഒരു പതിവ് നമുക്കുണ്ട്. നമ്മുടെ മുൻപാകെ നിൽക്കുന്നവരോട് അവർ സത്യത്തിലും നീതിയിലും നല്ല കാര്യങ്ങളിലും താല്പര്യമുള്ളവരും സൽക്രിയകളിൽ ജാഗ്രതയുള്ളവരുമായിരിക്കാൻ വീണ്ടും ഉറപ്പായി നാം കൽപ്പിക്കണം. ഇപ്പോൾ നമ്മുടെ മക്കളെയും നിങ്ങൾ ദൈവത്തിൻ്റെ മുൻപാകെയും നമ്മുടെ കർത്താവായ യേശുശിഹായുടെ സിംഹാസനമാകുന്ന ജീവന്റെ മേശയുടെ മുൻപാകെയും ശ്രീബായുടെ മുൻപാകെയും വിശുദ്ധായ എവൻഗേലിയോന്റെ മുൻപാകെയും ഈ യോഗത്തിന്റെ മുൻപാകെയും ഹൃദയ വിചാരങ്ങളെ അറിയുന്നവന്റെ മുൻപാകെയും അത്രേ നിൽക്കുന്നത് എന്ന് കരുതിക്കൊള്ളുവേൻ. ഇതായ മുതൽ നിങ്ങളെ തമ്മിൽ തമ്മിൽ ഞങ്ങൾ ചേർത്തിരിക്കുന്നു. ദൈവം ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിൽ നിന്നും ഞങ്ങൾ കുറ്റമില്ലാത്തവരായിരിക്കും. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹം കൊണ്ടക്കാരുടെ മേലും വിശ്വാസന്മാരുടെ മേലും വിശ്വാസമുള്ള ജനത്തിന്മേലും മണവാടിൻ്റെ മേലും മണവാട്ടിൻ്റെ മേലും വിരുദ്ധരെ ക്ഷണിക്കപ്പെട്ടവരുടെ മേലും ക്ഷണിക്കുന്നവരുടെ മേലും മതാവശിച്ച വ്യാപിക്കുമാറാകട്ടെ. നമ്മുടെ കഥാവേശിയുടെ വലങ്കൈ എല്ലായ്പ്പോഴും അവരുടെ മേൽ പാർക്കുകയും ചെയ്യട്ടെ. ആമേൻ. വീണ്ടും വിശ്വാസികളെ, നിങ്ങൾ ഓരോരുത്തരും അവനവൻ്റെ ഭാരമുള്ള ബന്ധം ഏതു വിധത്തിലിരിപ്പാൻ ന്യായമാകുമെന്ന് ഓരോരുത്തരും സൂക്ഷിച്ചുകൊണ്ടുള്ള കൈ കൽപ്പന നിങ്ങളെല്ലാവരും കൂടിയാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നോട്ടം നാട്ടിൽ ഇവരുടെ ചാർച്ചക്കാരെ കിട്ടുകളിൽ ഇവരുടെ ഭർത്താവിനോട് ഒന്നിച്ചിരിക്കുന്നു. അതിനാൽ ഇവൻ ഇനിയും അവരെ പ്രസാദിപ്പിച്ച് അവരോട് ദയവായി വർദ്ധിക്കണം. അവൻ വസ്ത്രമില്ലാത്തവനായിരുന്നാലും അവൾ വസ്ത്രം ധരിപ്പിക്കുമാറാകണം. അവൻ വിശന്നിരിക്കേണ്ടി വന്നാലും അവർക്ക് ആഹാരം കൊടുക്കണം. അവൻ ദാഹിച്ചിരിക്കേണ്ടി വന്നാലും അവൾക്ക് കുറിപ്പാനം കൊടുക്കണം. അവൻ അവളോട് ഏത് പ്രകാരം വർത്തിക്കണമോ അതുപോലെ അവളും അവളോട് വർത്തിക്കുകയും യോഗ്യമാവണം. അവനെ ശുശ്രൂഷകം ചെയ്യേണ്ടത് ന്യായം ആകുന്നുണ്ട്. അവൾ സകലത്തിലും സ്നേഹത്തോടും പ്രേമത്തോടും അവനോട് വർത്തിക്കുകയും വേണം. ഭർത്താവിശ്വസിയായുടെ കൃപ ഞങ്ങളുടെ മേലും നിങ്ങളുടെ മേലും എന്തേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. കിരൺ ദിവ്യ, ഇന്ന് മുതൽ കർത്താവ് നിങ്ങളെ ഭാര്യ ഭർത്താക്കന്മാരായി സംയോജിപ്പിച്ചിരിക്കുകയാണ്. ക്രിസ്തീയ കുടുംബ ജീവിതം ഒരു വലിയ ചുമതലയും വലിയ പദവിയുമാണ്. തമ്മിൽ തമ്മിൽ വഹിക്കുകയും ക്ഷമിക്കുകയും പരസ്പര ധാരണ ഉണ്ടാക്കുന്നതിനായി ശ്രമിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുന്നവരും മറ്റുള്ളവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരുമായിരിക്കണം. ദരിദ്രരെയും ബുദ്ധിമുട്ടിലിരിക്കുന്നവരെയും സഹായിക്കുന്നവരുമായിരിക്കണം. തിരുവചന ധ്യാനത്തിലും കുടുംബ പ്രാർത്ഥനയിലും നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കണം. നിങ്ങൾ ഒരുമിച്ച് പള്ളിയാരാധനയിൽ ക്രമമായി സമർപ്പിക്കുകയും വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുകയും വേണം. പണം, സമയം, കഴിവ് ഇവയെ നിങ്ങൾ ദൈവത്തിൻ്റെ ഗ്രഹവിചാരകർ സ്റ്റുവേർഡ്സ് എന്ന് മനസ്സിലാക്കി വരുമാനത്തിൻ്റെ ഒരംശം വേർതിരിച്ച് ദാനധർമ്മത്തിനും സഭയുടെ സുവിശേഷ വേലയ്ക്കുമായി ഉപയോഗിക്കണം. ദൈവം നിങ്ങൾക്ക് മക്കളെ നൽകുമ്പോൾ അവരെ ദൈവഭക്തിയിലും നീതിബോധത്തിലും സഭാസ്നേഹത്തിലും വളർത്തേണ്ട ഇപ്രകാരമുള്ള ക്രിസ്തീയ കുടുംബ ജീവിതം അനുഭവിക്കുവാൻ ദൈവം നമ്പുരാൻ നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹീതരാകുന്നു. ആത്മീയമായ ശുശ്രൂഷ നമ്മോട് ഒടുവിനെ സംബന്ധിച്ചിട്ടുള്ള നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ആശ്വസിക്കട്ടെ. ദാമോത്രണം പരിശുദ്ധ്രോഹായുമായ ത്രിയേക ദൈവം ബലഹീനതയും കുറവുമുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ സിംഹാസനത്തിൽ മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ.
ആ കൃപയിൽ ശരണപ്പെട്ട് ദൈവികമായ കരുണയിൽ ആശ്രയിച്ച്
മനോഹരമായ കുടുംബ ജീവിതം കെട്ടിപ്പടി ചെയ്യാൻ നിന്റെ മക്കളെ ഇരുവരെയും അവിടുന്ന് സഹായിക്കണം. ഇന്ന് സാന്നിധ്യം നൽകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർക്കുന്നു. ഈ ബന്ധത്തിലൂടെ പരസ്പരം ഒന്നായിത്തീരുന്ന രണ്ട് കുടുംബങ്ങളെയും ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുന്നു. ഈ സന്തോഷ മുഹൂർത്തത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും പങ്കുചേരാൻ അവിടുന്ന് സഹായിച്ചതിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ സൂചനയും അടയാളവുമായി ഭക്ഷണം പങ്കുവയ്ക്കപ്പെടുമ്പോൾ അങ്ങയുടെ സാന്നിധ്യം അതിലുണ്ടാകണമേ. എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നൽകി ഞങ്ങളുടെ മുന്നോട്ടുള്ള നാളുകളെ അവിടുന്ന് ശ്രേഷ്ഠമാക്കി തരണമെന്ന് യേശു മസിഹ മൂലം ഞങ്ങൾ യാചിക്കുന്നു. കരുണയോടെ കേൾക്കണമേ. ആമേൻ. Thank you.
I'm going to